മധുരം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാട്ടാളൻ ആയിരുന്ന രത്നാകരനെ വാത്മീകി എന്ന മഹർഷിയാക്കിയ കഥ രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പ്രചേതസ എന്ന മുനിയുടെ മകനായി ജനിച്ച അദ്ദേഹത്തിൻ്റെ ജന്മനാമം രത്നാകരൻ എന്നായിരുന്നു. കുട്ടിക്കാലത്ത് കാട്ടിൽ വഴിതെറ്റിപ്പോയ അവനെ ഒരു വേട്ടക്കാരൻ കണ്ടെത്തി സ്വന്തം മകനായി വളർത്തി. ഒരു വേട്ടക്കാരനായി തീർന്ന അവൻ തന്റെ ഉപജീവനത്തിനായി ഒരു കൊള്ളക്കാരൻ ആയിത്തീർന്നു. ഒരിക്കൽ അദ്ദേഹം സപ്തർഷിയെ കാണുകയും കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ കുടുംബത്തിലെ ആരെങ്കിലും നിങ്ങളുടെ പാപത്തിൽ പങ്കുചേരുമോ എന്ന ഒറ്റ ചോദ്യം കൊണ്ട് വാൽമീകിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സപ്തർഷിക്ക് സാധിച്ചു. കുടുംബത്തിലുള്ള ആരും തന്നെ തന്റെ പാപത്തിന്റെ പങ്ക് ഏറ്റെടുക്കില്ല എന്നും തന്റെ എല്ലാ പാപങ്ങൾക്കും താൻ മാത്രമാണ് ഉത്തരവാദി എന്നും അവൻ മനസ്സിലാക്കി. ഇതോടെയാണ് കാട്ടാളനിൽ നിന്നുമുള്ള രത്നാകരന്റെ പരിവർത്തനം ആരംഭിച്ചത്. ഡോക്ടർ ലക്ഷ്മിദാസിന്റെ ഇന്നത്തെ പാരായണത്തിലേക്ക്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചൊരോതരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനാം. നിത്യ തപോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിതൻ അന്തഃകരണവും ത്യക്ത്വാ ധനുഷരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചുകൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാ. വാൽമീകി മഹർഷിയുടെ പൂർവവൃത്താന്തവും ഭരദ്വജാശ്രുതിയിലൂടെയുള്ള ശ്രീരാമസ്തുതിയും അവനവന്റെ കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കണം എന്ന തത്വവും രാമരാമ എന്ന മഹാമന്ത്രത്തിന്റെ മഹിമയും കാട്ടാളന് മഹർഷിപദം വരെ എത്താം എന്ന ആശയത്തെ ആദരിച്ച സമൂഹവും സ്വാമി ചിദാനന്ദപുരിയുടെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തത വരുത്താം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ
താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ്. വാൽമീകി മഹർഷിയുടെ പൂർവവൃത്താന്തം മഹർഷി സ്വയം ശ്രീരാമചന്ദ്രനെ പറഞ്ഞ് കേൾപ്പിക്കുന്ന ഭാഗമാണ്. സന്ദർഭം വനവാസം ആരംഭിച്ചു. ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും ഗുഹനാൽ സ്വീകൃതനും പൂജിതനുമായി യാത്ര തുടർന്ന് ഭരദ്വാജ ആശ്രമത്തിലൂടെ വാൽമീകി മഹർഷി നിവസിക്കുന്ന സ്ഥാനത്തിൽ അവരെത്തിയിരിക്കുകയാണ്. അതികഠിനമായ ക്ലേശകരമായ യാത്രയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ സീതയോടുകൂടെ ലക്ഷ്മണനോടുകൂടെ താമസിക്കാൻ ഉചിതമായൊരു സ്ഥലം പറഞ്ഞു തരണമേ എന്ന് വാൽമീകിയോട് ശ്രീരാമൻ പ്രാർത്ഥിക്കുന്നു. സർവ ഹൃദയവാസിയായിരിക്കുന്ന ഭഗവാന്, സർവലോകവാസിയായിരിക്കുന്ന ഭഗവാന്, എല്ലായിടത്തും നിവസിക്കുന്ന എല്ലാവരുടെ നിവാസസ്ഥാനമായ ഭഗവാന് ആര് ഞാൻ സ്ഥാനം പറഞ്ഞു തരാൻ എന്ന മട്ടിൽ വാൽമീകി ശ്രീരാമനെ സ്തുതിക്കുന്നു. എങ്കിലും ലോകവൃത്തിയ സീതയോടുകൂടെ താമസിക്കാൻ സുരക്ഷിതമായ സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ആ ഒരു സംഭാഷണത്തിൽ തൻ്റെ പൂർവവൃത്താന്തവും മറ്റും മഹർഷി പറയുകയാണ്. ഇത് അധ്യാത്മരാമായണ മൂലത്തിലും അതുപോലെ കിളിപ്പാട്ടിലുമുള്ള ഭാഗമാണ്. അവിടെ വനയാത്ര ചെയ്യുന്നവരെ പിടിച്ചു പറിക്കുന്ന തസ്കരനായിട്ട് താൻ ജീവിച്ചു. അങ്ങനെ തസ്കരവൃത്തിയിൽ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ നെറികെട്ട പ്രവൃത്തികളും ചെയ്തുകൊണ്ട് കഴിയുമ്പോൾ സപ്തർഷിമാർ ആ വഴിയെ കടന്നു വന്നു. അവരെ അക്രമിച്ച് മോഷ്ടിക്കാനുള്ള പരിശ്രമം ചെയ്യുമ്പോഴാണ് നീ ചെയ്യുന്ന പാപകർമ്മങ്ങൾക്കൊക്കെ മറ്റുള്ളവർ പങ്കുചേരുമോ എന്ന് മഹർഷിമാർ ചോദിച്ചത്. അത് പുതിയൊരു ചിന്ത അദ്ദേഹത്തിലുണ്ടാക്കി. മഹർഷിമാരുടെ നിർദ്ദേശമനുസരിച്ച് വീട്ടിൽ ചെന്ന് അന്വേഷിക്കുകയാണ്. കുടുംബം പോറ്റാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ദുഷ്ടകർമ്മങ്ങൾക്കൊക്കെ നിങ്ങൾ പങ്കുചേരുമോ എന്ന്. ആ സമയത്ത് വീട്ടിൽ നിന്ന് ലഭിച്ച മറുപടിയാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. നിത്യവും ചെയ്യുന്ന കർമ്മഗണങ്ങളുടെ ഫലം കർത്താവ് മാത്രമാണ് അനുഭവിക്കുന്നത്. കർമ്മഫലം കർത്താവിനാണ് എന്ന് മാത്രമല്ല, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. തൻ്റെ കർമ്മത്തിൻ്റെ ഫലം താൻ തന്നെ അനുഭവിക്കണം, വേറാരും അതിൽ പങ്കുചേരില്ല. കർമ്മത്തിൻ്റെ ഫലം കർത്താവ് തന്നെ അനുഭവിക്കണം. ഇങ്ങനെയുള്ള വാക്യത്തെ കേട്ട് വിരക്തനായിത്തീർന്നു. താൻ ചെയ്ത ദുഷ്കർമ്മങ്ങളെക്കുറിച്ച് പശ്ചാത്താപ വിവശനായിത്തീർന്നു. അങ്ങനെ സപ്തർഷിമാരെടുത്ത് തിരിച്ചെത്തുകയും അവർ വളരെ കാരുണ്യത്തോടുകൂടി രാമമന്ത്രത്തെ വ്യത്യയേന തിരിച്ച്, അതായത് മര എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ സപ്തർഷിമാർ ഉപദേശിച്ച പ്രകാരത്തിൽ മരാമ രാമ 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 മന്ത്രം ജപിച്ച് ജപിച്ച് കാലമെത്ര കടന്നുപോയി. ആ താപസന് ചുറ്റും വൽമീകം മൂടി.
പിന്നീട് സപ്തർഷിമാർ ആ വഴിക്ക് വന്നപ്പോൾ വൽമീകത്താൽ മൂടപ്പെട്ട മഹർഷിയെ കണ്ട് അത്ഭുതഭരിതരായി. അങ്ങനെ വൽമീകത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് അദ്ദേഹം വാൽമീകിയുമായി. ആ വാൽമീകിയാണ് ആദ്യ കാവ്യമായ, ആദ്യ ഇതിഹാസമായ രാമായണ കർത്താവായ മഹർഷി, വാൽമീകി മഹർഷി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, മന്ഥരയുടെ ഉപദേശം കേട്ട് കൈകേയി എത്രമാത്രം ദുഷ്ടയായി തീർന്നു എന്ന് ദുസ്സംഗത്തിൻ്റെ പ്രഭാവം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. രാമായണം നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ സത്സംഗത്തിൻ്റെ പ്രഭാവം എത്ര വലുതാണ്, വലുതാണ്. ആ സത്സംഗ പ്രഭാവം കൊണ്ടാണ് കാട്ടാളൻ പോരാ, തസ്കരവൃത്തിയിൽ കഴിഞ്ഞ ആൾ മഹർഷിപദത്തിലേക്ക് ഉയർന്നത്. ഇവിടെ മന്ധര പറഞ്ഞതിനെ തുടർന്ന് കൈകേയി ക്രോധാലയത്തിൽ പ്രവേശിച്ചു എന്നിട്ടാണ് കാര്യം നേടുന്നത്. പക്ഷെ ക്രോധാലയത്തിൽ ഏതാനും മണിക്കൂറുകളെ വേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. എന്നാൽ മഹർഷിമാരുടെ ഉപദേശം കേട്ട് കാട്ടാളൻ തപസ്സിലേർപ്പെട്ടു. ആ തപസ് സഹസ്രാബ്ദങ്ങൾ നീണ്ടു. എളുപ്പമല്ല, മറ്റത് വളരെ എളുപ്പമാണ്. ദുർജന സംസർഗത്തിൻ്റെ ഫലം അനുഭവത്തിൽ വരിക വളരെ എളുപ്പമാണ്. സജ്ജനസംഘത്തിൻ്റെ ഫലം നേടണമെങ്കിൽ കഠിനതരമായ മാർഗങ്ങളിലൂടെ നമ്മൾ ജീവിതത്തെ നയിക്കേണ്ടി വരും, ദീർഘകാലം കാത്തിരിക്കേണ്ടിയും വരും. അതങ്ങനെ തന്നെയാണല്ലോ ലോകത്തിലും. ഈ വിഷയത്തിൽ മാത്രമല്ല, ഒരാൾക്ക് വളരെയധികം ക്ഷീണിതനായ ഒരാൾ ഒരു വൈദ്യരെ കാണിച്ചു. വൈദ്യർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ രസായനം കഴിക്കൂ. എത്ര ദിവസം കഴിക്കണം? ഏറ്റവും കുറഞ്ഞത് 90 ദിവസം. എത്ര ദിവസം കഴിക്കണം? 90 ദിവസം എന്ന് മറുപടി. എന്നാൽ ഒരാൾക്ക് ജീവിതം അടുത്തു, ആത്മഹത്യ ചെയ്യണം. എന്ത് വഴി? മനസ്സിലാക്കി, വിഷം കുടിച്ചാൽ മതി. എത്ര ദിവസം കുടിക്കണം? 90 ദിവസം കുടിക്കേണ്ട, ഒരൊറ്റ ദിവസം കുടിച്ചാൽ മതി, അപ്പം തന്നെ ആവും. ജീവിതത്തിൽ സത്സംഗത്തിൻ്റെ പ്രഭാവം പതുക്കേ ഉണ്ടാവുള്ളൂ, ദുസ്സംഗത്തിൻ്റെ പ്രഭാവം വളരെ പെട്ടെന്നുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും മഹർഷിമാരോടുള്ള സംഘത്തിൻ്റെ ഫലമായി കാട്ടാളൻ മഹർഷിയായി. ഈ മഹർഷി രചിച്ചതാണ് രാമായണം. അതാണ് നമുക്ക് ആദ്യ കാവ്യവും ആദ്യ ഇതിഹാസവും. സാന്ദർഭികമായി പറയട്ടെ, സകല ശാസ്ത്രങ്ങളുടെയും മൂലമായി നമ്മൾ മാനിക്കുന്ന വേദത്തെ വ്യസിച്ചത് വ്യാസനാണ്. 5ാം വേദത്തിൻ്റെ സ്ഥാനത്തിൽ ഇരിക്കുന്ന മഹാഭാരതത്തെ രചിച്ചത് വ്യാസനാണ്. 18 പുരാണങ്ങളെ രചിച്ചത് വ്യാസനാണ്. ഈ പുരാണങ്ങളെ ആഖ്യാനം ചെയ്തത് സൂതനാണ്, രൗമഹർഷണി. ഇതൊക്കെ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെയൊന്നും ഏതെങ്കിലും സമുദായമോ ജാതിയോ നോക്കിയിട്ടല്ല നമ്മുടെ പരമാചാര്യന്മാർ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. വാൽമീകിയായാലും വ്യാസനായാലും രൗമഹർഷണിയായാലും ഇന്നത്തെ സമൂഹം വികലമായി ധർമ്മത്തെ ചിത്രീകരിക്കുന്ന വിധത്തിൽ പറഞ്ഞാൽ, അവർ കാട്ടാളനോ അല്ലെങ്കിൽ കുതിരതെളിക്കാരനോ ഒക്കെയാണ്. ചിന്തിക്കുക, ആശയത്തെ ആദരിച്ച പൈതൃകമാണ്, അറിവിനെ ആദരിച്ച പൈതൃകമാണ് സനാതനധർമ്മം. ഓർമ്മിക്കുക എന്ന് മാത്രം സാന്ദർഭികമായി പറയട്ടെ. രാമായണ ശീലുകളാൽ മുഖരിതമായ ഈ ക്ഷേത്ര ചൈതന്യത്തിൽ നമുക്ക് ദർശനം ചെയ്തു വരാം. രാമായണ മാസത്തിൻ്റെ പുണ്യം തേടി നാലമ്പലയാത്ര, ദശരഥ പുത്രന്മാരെ ദർശിച്ച് അനുഗ്രഹ സാഫല്യം, ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന ഭഗവാന്മാരെ ദർശിച്ച് ഭക്തരുടെ ആത്മനിർവൃതിയോടെയുള്ള മടക്കം, എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങളിലേക്കും ഈ രാമായണ മാസക്കാലത്ത് ഭക്തരുടെ ഒഴുക്ക് തുടരുകയാണ്.
കേരളത്തിലെ നാലമ്പലങ്ങളിൽ പ്രസിദ്ധങ്ങളാണ് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള നാലമ്പലങ്ങൾ. മാമല്ലേശ്വരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മുളകുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, മാമല്ലേശ്വരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങൾ. എറണാകുളത്തെ നാലമ്പല ദർശനപാതയിലെ രണ്ടാമത് ക്ഷേത്രമായ മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്ര വിശേഷങ്ങളിലേക്കാണ്. ദർശനപാതയിലെ ആദ്യ ക്ഷേത്രമായ മാമല്ലേശ്വരി ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെ വടക്കു കിഴക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആരിപ്പള്ളി എന്ന നമ്പൂതിരി ഊരാൻമ കുടുംബത്തിന്റെ അധീനതയിലാണ് ക്ഷേത്രം. കേരളത്തിൽ ശ്രീ ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കം ക്ഷേത്രത്തിനുണ്ട്. രാമായണവുമായി ബന്ധപ്പെട്ട ഏറെ കാര്യങ്ങളും ക്ഷേത്രത്തെപ്പറ്റി പറയാനുണ്ട്. വനവാസകാലത്തെ മാതൃകാ സഹോദരന്മാരായ ഭഗവാന്മാരുടെ യാത്രാവീഥികളും സംഭവങ്ങളും ഈ പ്രദേശവുമായി ചേർത്ത് വിശ്വസിക്കപ്പെടുന്നു. രാമായണവുമായി ക്ഷേത്രത്തെ ചേർത്തുവയ്ക്കുന്ന പ്രധാന ഐതിഹ്യങ്ങളിലൊന്ന് ഇങ്ങനെയാണ്. ശ്രീരാമന്റെ വനവാസമറിഞ്ഞ് അദ്ദേഹത്തെ അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഭരതനും ശത്രുഘ്നനും സൈന്യസമേതമുള്ള യാത്രയ്ക്ക് പുറപ്പെട്ടു. എന്നാൽ യാത്രാമധ്യേ ഭരതനും ശത്രുഘ്നനും വേർപിരിഞ്ഞു. വഴിതെറ്റി ഒറ്റപ്പെട്ടു പോയ ഭരതനെത്തി താമസിച്ച സ്ഥലമാണ് ഭരതപ്പള്ളി. ഇവിടെ വസിച്ചിരുന്ന പ്രദേശവാസികൾ ഭരതസ്വാമിയെ രാജാവായി കണക്കാക്കി. അന്ന് ഭരതസ്വാമി വസിച്ചിരുന്ന സ്ഥലത്താണ് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലമാണ് മേമുറി എന്ന വിശ്വാസം. ശ്രീ ഭരതൻ നമുക്കറിയാം ശ്രീരാമ ഭഗവാനെ വനവാസത്തിന് വിട്ടപ്പോൾ ആകെ വിഷമത്തിലായിരിക്കുന്ന ഒരു ചിന്തയുമില്ലാതെ രാമനാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഇവിടെ വളരെ ഏകാന്തമായ ഒരു നല്ലൊരു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വരണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ഇങ്ങനെ. വേഷം മാറി വന്ന മാനിനെ ശ്രീരാമ ഭഗവാൻ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ മാനിന്റെ മേൽഭാഗം വീണ സ്ഥലം മേമുറിയായി മാറിയതെന്നാണ് വിശ്വാസം. പാൽപായസം, നെയ്വിളക്ക്, കദളിപ്പഴ നിവേദ്യം തുടങ്ങിയവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ്. ശ്രീരാമസ്വാമിയുടെ ഉത്സവകാലത്ത് ഇവിടെയും ഉത്സവമാണ്. ഇത് 1300 വർഷം പഴക്കമുള്ള അമ്പലമാണ്. ഞങ്ങളുടെ ആരിപ്പള്ളി മക ഞങ്ങളുടെ ഇല്ലമ്മക അമ്പലമാണ്. പിന്നെ ഇവിടെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ ശ്രീരാമൻ സീതയെ കൊണ്ടുപോയ ആ ഒരു ഇതിൽ മേമുറി, പിന്നെ ഈ മേൽഭാഗം വീണ ഭാഗമാണ് മേമുറി. ഭരതസ്വാമി നമ്മുടെ മെതിയടി വെച്ചിട്ടുള്ള രാജഭരണമാണ്. പിന്നെ ദുർഗ, ഇതൊക്കെ ഞങ്ങളുടെ ഉപദേവന്മാരാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേക വഴിപാടെന്ന് പറയുന്നത് താമരമാല, പാൽപ്പായസം,
പിന്നെ കദളിപ്പഴം നേരിക്കുക, മെതിയടിയുണ്ട്, പിന്നെ നാണയപ്പറ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇവിടെ ഉത്സവം കുമ്പത്തിൽ ചോതി കൊടിയേറി തിരുവോണാറാട്ട്. നേരത്തെയൊക്കെ രാമോങ്കലം കടവിലായിരുന്നു, പുഴയിലായിരുന്നു, ഇപ്പോൾ നമ്മുടെ അമ്പലത്തിൽ കുളത്തിൽ തന്നെയാണ്. ശ്രീരാമൻ കാട്ടിപ്പോന് ഇങ്ങനെ കൈ പറഞ്ഞല്ലോ വരം കൊടുത്തിട്ട്, അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഭരതനെ രാജാവാക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ഭരതനെ അത് സമ്മതിച്ചില്ല. അപ്പോൾ ശ്രീരാമൻ പിന്നെ വര സ്വീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൈകേടിയുടെ പ്രകാരം ഭരണ പ്രകാരം വരത്തിന് വേണ്ടി 14 വർഷം കാട്ടിപ്പോയി. ലക്ഷ്മണനും സീതാദേവിയും കൂടെ കൂടി കാട്ടിപ്പോയി. ആ സമയത്ത് ശ്രീ ഭരതൻ സമ്മതിച്ചില്ല. അമ്മയുടെ ഇല കയർത്ത് ഇഷ്ടപ്പെടാതെ എനിക്ക് ഏട്ടൻ തന്നെ രാജാവായിട്ടിരിക്കണം, അതിനുവേണ്ടി കാട്ടിപ്പോയി ആ ഏട്ടനെ കണ്ടു. അപ്പോൾ ഏട്ടൻ വേഗം എന്നെ നീ വിഷമിക്കണ്ട, എൻ്റെ ഓർമ്മയിൽ നീരുന്ന് രാജാ ഞാനത് ധ്യാനിച്ച് നീരുന്നതെന്ന് പറഞ്ഞ് പാതകം കൊടുക്കുന്നുണ്ടല്ലോ, അത് വെച്ച് ധ്യാനം ചെയ്യാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പറയുന്നത്. ക്ഷേത്രത്തിൽ അകപ്രതിഷ്ഠണമട്ടത്തിൽ ഗണപതി, ശിവൻ, ഹനുമാൻ മുതലായ ദേവന്മാരുടെ പ്രതിഷ്ഠയും വടക്കേ ചുറ്റിൽ കീഴ്ഭാഗത്തായി ലക്ഷ്മണസ്വാമിയും കുടികൊള്ളുന്നു. മതിൽക്കകത്ത് പടിഞ്ഞാറ് ഭാഗത്തായി ഭഗവതി, അയ്യപ്പൻ മുതലായ ദേവതകളുടെ പ്രതിഷ്ഠയും മീനം രാശിപത്തിലായി സർപ്പസാന്നിധ്യവുമുണ്ട്. രാവിലെയും വൈകിട്ടുമായി ക്ഷേത്രത്തിൽ 3 പൂജകളാണ് നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ എല്ലാ കൊല്ലവും വന്ന് ദർശനം നടത്താറുണ്ട്. ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഇത് സ്വർണ്ണ ഔഷധ സേവ സ്ഥിരം കർക്കിടക മാസത്തിൽ എപ്പോഴും എല്ലാ കൊല്ലവും വരാറുണ്ട്. ഇവിടുത്തെ സ്വർണ്ണ ഔഷധ സേവയൊക്കെ നല്ലതാണ്. വന്ന് സുഖമായിട്ട് തൊഴുത് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം. ഭരതസ്വാമിയുടെ അനുഗ്രഹം തേടി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി ഭക്തരാണ് മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പണ്ട് കർക്കിടക മാസം എന്ന വെച്ചാൽ ദുരിതമായ ഒരു മാസമായിരുന്നു. ഇന്ന് ശ്രീരാമനാമത്താൽ ഒരു ഐശ്വര്യമുള്ള ഒരു മാസമായി ഈ കർക്കിടക മാസം മാറിയിരിക്കുകയാണ്. എറണാകുളത്തും തൃശ്ശൂർ ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്രങ്ങളിൽ എല്ലാ ഭക്തരും പോയി എല്ലാവർക്കും ഭഗവാൻ ഈ നാലമ്പല മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായ ഈ നാലമ്പല മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. രാജകീയ പ്രൌഢിയോടെ പടിഞ്ഞാറ് ദർശനമായി കുടികൊള്ളുന്ന ശ്രീ ഭരതസ്വാമിയെ ദർശിച്ച ഇനി യാത്ര മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക്. എറണാകുളത്തെ നാലമ്പല ക്ഷേത്ര വിശേഷങ്ങൾ തുടരും. മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്ര തിരുമുറ്റത്തു നിന്നും ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം മിഥുൻ മുരളി. ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാനായി സപ്തർഷി രത്നാകരനെ രാമനാമം പഠിപ്പിച്ചു. അയാൾ അതിനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുത്തി രാമന്റെ പവിത്രമായ നാമം ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. താൻ വീണ്ടും ഇവിടെ വരാമെന്നും അതുവരെ നീ എഴുന്നേറ്റ് പോകരുതെന്നും മഹർഷി പറഞ്ഞ് യാത്രയായി. രത്നാകരൻ രാമനാമം ജപിച്ചുകൊണ്ട് വർഷങ്ങളോളം തപിച്ചിരുന്നു. ആർക്കും അവനെ കാണാൻ പോലും സാധിക്കാത്ത തരത്തിൽ ചുറ്റും ഒരു ഉറുമ്പ് കുമ്പ് വളർന്നു. വീണ്ടും അവിടെ എത്തിയ സപ്തർഷി തപസ് ചെയ്യുന്ന രത്നാകരനെ കാണുകയും വർഷങ്ങൾ നീണ്ട തപസ്സിലൂടെ വാൽമീകത്തിൽ നിന്ന് പുനർജനിച്ച രത്നാകരൻ ഇനി മുതൽ വാൽമീകി എന്ന പേരിൽ പ്രശസ്തനാകുമെന്ന് അറിവ് ചെയ്തു. നാളെ വീണ്ടും കാണാം. നമസ്തേ.